സുഖമാണോ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും? നല്ല കുട്ടികളായിട്ട് ഇരിക്കണില്ലേ എല്ലാവരും? നന്നായിട്ട് പഠിക്കുന്നില്ലേ? മിസ് പറഞ്ഞു തരുന്ന ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവില്ലേ? നല്ല കുട്ടികൾ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് എന്താണെന്ന് അറിയോ? ഒന്ന് എന്താ മിസ് പഠിപ്പിക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു കഥയാണ്, ചെറിയൊരു കഥയാണ് കേട്ടോ. നിങ്ങൾ കേൾക്കുന്ന കഥ തന്നെയാണ്, നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. ഒരു കാക്കയുടെ കഥയാണ് മിസ് പറയാൻ പോകുന്നത് കേട്ടോ. ഒരു ദാഹിച്ചു വലഞ്ഞ ഒരു കാക്കയുടെ കഥയാണ് മിസ് കേൾക്കാൻ പോകുന്നത് കേട്ടോ. പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, എന്നിട്ട് നന്നായിട്ട് മിസ് പറയുന്ന കഥ കേട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കൂ, ഒരുപാട് പിക്ചർ തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. നമുക്ക് കാക്കയുടെ കഥ നോക്കൂ, ചിത്രങ്ങൾ നോക്കി കഥ പറയുക. ഒരുപാട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, ഒരു 4 പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ എന്തൊക്കെയാ നോക്കൂ. കാക്ക കുടത്തിൻ്റെ മേലെ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. പിന്നെ അടുത്തതോ തല അതിൻ്റെ ഉള്ളിലിട്ട് ഇരിക്കുന്ന ഒരു പിക്ചറുണ്ട്. പിന്നെയോ കൊക്കിൽ കല്ല് കൊണ്ടുവന്നിരിക്കുന്നത് ഇല്ലേ. പിന്നെ വെള്ളം കുടിക്കുന്ന ഒരു ചിത്രമുണ്ട് അല്ലേ. എന്നാൽ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല അല്ലേ. അപ്പോൾ കൂടുതൽ മിസ് പറഞ്ഞുതരാം. ചിത്രങ്ങൾ നോക്കി കഥ വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ മിസ് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ കഥ പറയലേ. ഒരിക്കൽ ഒരു കാട്ടിലെ ഒരു കാക്ക താമസിച്ചിരുന്നു. കാക്ക ഒരുപാട് ദൂരം പറന്നു വന്നപ്പോൾ കാക്കയ്ക്ക് പിന്നെ വല്ലാത്ത ദാഹം തോന്നി. ഒരുപാട് ദൂരം പറന്നപ്പോൾ കാക്കയ്ക്ക് എന്ത് തോന്നി? വല്ലാത്ത ക്ഷീണം, ദാഹമൊക്കെ തോന്നി. കാക്ക എന്ത് ചെയ്തു? പാറി എന്ത് ചെയ്തു? ഒരുപാട് ദൂരെ പോയി. പിന്നെ ഒരു പട്ടണത്തിലെത്തി. അവിടെ ഒരു വീടിൻ്റെ കിണറിൻ്റെ വക്കത്ത് ഒരു കുടം ഇരിക്കുന്നുണ്ട്. കുടത്തിലേക്ക് നോക്കിയപ്പോൾ വെള്ളമുണ്ടോ? ഒരു ലേശം വെള്ളമേ ഉള്ളൂ. കുടത്തിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ. അത് കാക്ക അതിൻ്റെ മേലെ പോയിരുന്നു ഇങ്ങനെ തലയിട്ട് നോക്കി. പാവം കാക്കയ്ക്ക് വെള്ളം കുടിക്കാൻ കിട്ടണില്ല. അപ്പോൾ കാക്ക ഇങ്ങനെ ആലോചിച്ചിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് കാക്ക ആലോചിച്ചിരുന്നു. പെട്ടെന്ന് കാക്കയ്ക്കൊരു ബുദ്ധി തോന്നി. ദൂരെ പോയി കുറച്ചപ്പുറത്തുള്ള മണലിൽ പോയിട്ട് ഇങ്ങനെ കല്ല് പെറുക്കി കൊണ്ടുവന്നു. കല്ല് പെറുക്കി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുടത്തിൽ ഓരോ കല്ലായിട്ട് എന്ത് ചെയ്തു? കാക്ക കൊക്കയിട്ട് കൊത്തി വന്ന് കുടത്തിൽ ഇങ്ങനെ ഇട്ടു. ഓരോ കല്ലിങ്ങനെ ഇടുമ്പോൾ വെള്ളം പതുക്കെ പൊന്തി വന്നു. അപ്പോൾ കാക്ക എന്ത് ചെയ്തു? അതിൻ്റെ കുടത്തിൻ്റെ മേലെ ഇരുന്നിട്ട് ദാഹം തീരുവോളം വെള്ളം കുടിച്ചു. ഒരുപാട് വെള്ളം കുടിച്ച് കാക്കയുടെ ദാഹം മാറ്റി. കാക്ക സന്തോഷത്തോടുകൂടി പറന്നു പോയി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാക്കയുടെ കഥ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ വേണ്ട സമയത്ത് കാക്കയ്ക്ക് നല്ല ബുദ്ധി പ്രയോഗിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ ആ കാക്കയ്ക്ക് വെള്ളം കുടിക്കാൻ സാധിച്ചത്. അതുപോലെ വേണ്ട സമയത്ത് നല്ല ബുദ്ധി പ്രവർത്തിക്കണം കേട്ടോ. അപ്പോഴേ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പഠിക്കാൻ പറയുമ്പോൾ നല്ലോണം പഠിക്കണം. അപ്പോൾ പിന്നെ എക്സാം വരുമ്പോൾ നമ്മൾ പഠിക്കാനിരുന്നാൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. അപ്പം മിസ് പറയുന്ന ടൈമിൽ തന്നെ എല്ലാവരും കുറച്ച് പഠിക്കണം കേട്ടോ. കാക്ക കണ്ടില്ലേ, കുറച്ച് കല്ലുകൾ കൊണ്ടുവന്നിട്ട് വെള്ളം പൊന്തി വന്നു അല്ലേ. ഒരുപാട് കല്ല് കാക്കയ്ക്ക് ഒന്നിച്ച് കൊണ്ടുവരാൻ വയ്യാഞ്ഞിട്ടല്ലേ കുറച്ച് കല്ല് കൊണ്ടുവന്നത്. അപ്പോൾ കാക്ക എന്ത് ചെയ്തു? അങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിച്ചത് കൊണ്ടല്ലേ കാക്കയ്ക്ക് ദാഹം മാറിയത്. അങ്ങനെ എല്ലാ മക്കളും നന്നായിട്ട് പറഞ്ഞത് അനുസരിക്കുക കേട്ടോ. അപ്പോൾ ഈ കഥയിൽ നിന്ന് കഥയിലെ കഥാപാത്രം എന്താണ്? കാക്ക. അപ്പോൾ കാക്കയ്ക്ക് ഈ കഥയ്ക്ക് നമ്മൾ എന്താ പേര് കൊടുക്കുക? അതൊന്ന് പറഞ്ഞേ. ആ, ദാഹിച്ചു വലഞ്ഞ കാക്ക. വെരി ഗുഡ്. അപ്പം നമ്മളെ കഥ തീർന്നിട്ട് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട് വായിച്ചു പഠിക്കുക കേട്ടോ. നമ്മൾ പഠിക്കുന്ന അക്ഷരങ്ങളൊക്കെ, ചിഹ്നങ്ങളൊക്കെ ചേർത്തുള്ള അക്ഷരങ്ങളൊക്കെ ഈ കഥയിൽ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കൂട്ടി വെച്ചിട്ട് നിങ്ങൾ ചെറുതായിട്ട് വായിച്ചു പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. കഥ പറ്റാത്തത് നിങ്ങളുടെ പേരൻസിനോട് പറഞ്ഞ് തരാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പം ഇന്ന് കഥ തീർന്നു. നമുക്ക് ഇനി അടുത്ത പേജ് നോക്കൂ. 38 പേജിൽ എഴുതി പഠിക്കാമെന്നുണ്ട് പാഠം. കഥ കഴിഞ്ഞിട്ടുള്ള പേജ് 38 പേജിൽ എഴുതി പഠിക്കാം. നമ്മൾ പഠിച്ച
അക്ഷരങ്ങളാണ് അവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് അക്ഷരം നോക്കൂ, ആ എന്ന അക്ഷരമാണ് തന്നിരിക്കുന്നത് അല്ലേ. ആ എന്ന അക്ഷരം നമുക്ക് അവിടെ ഡോട്ടുകൾ തന്നിട്ടുണ്ട്. ആ എന്ന് എഴുതിയിട്ട് കുറച്ച് ഡോട്ടുകൾ തന്നിട്ടുണ്ട്. ആ ഡോട്ടിലൂടെ നിങ്ങൾ കടലാസ് പെൻസിലായിട്ട് ആ എന്ന അക്ഷരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തത് നോക്കൂ, ആ ആ എന്നതും അതെ, അതിൻ്റെ താഴെ ഡോട്ടുകൾ തന്നിരിക്കുന്നത്. ആ എന്ന് എഴുതിയ ഡോട്ട് അതിൻ്റെ മേലെ കൂടെ നിങ്ങൾ എഴുതുക. നെക്സ്റ്റോ ഈ ഈ എന്ന അക്ഷരം നിങ്ങൾ അതുപോലെ ചെയ്യുക. നെക്സ്റ്റ് നോക്കൂ, ഈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതും നിങ്ങൾ അതുപോലെ ചെയ്യുക കേട്ടോ. ഊ അടുത്തത് ഊ, അതേ അത് മാത്രമാണ് ആ 38-ാം പേജിൽ ചെയ്യാൻ പറഞ്ഞ വർക്ക്. അതങ്ങനെ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളുടെ മിസ്സിമാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കഥ നന്നായിട്ട് വായിച്ച് പഠിക്കുക. വായിച്ച് പഠിക്കുക വിചാരിച്ചാൽ കാണാതിരുന്ന് വായിച്ച് പഠിക്കുകയല്ല, അക്ഷരങ്ങൾ നോക്കിയിട്ട് വായിക്കാൻ ശ്രമിക്കുക എന്നാണ് മിസ് പറഞ്ഞു വന്നത് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ ഈ വർക്കും നിങ്ങൾ നന്നായിട്ട് ചെയ്ത് നിങ്ങളുടെ മിസ്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ, ബൈ.